പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, നമ്മൾ കാളിയാർ റോഡ് ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. കാളിയാർ റോഡ് എത്തുന്നതിന് മുമ്പ് കാളിയാർ റോഡ് കേന്ദ്ര ജമാഅത്തിന് കീഴിലുള്ള തോട്ടുപാലം ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. ഈ പള്ളിയുടെ പിറകുവശത്ത് ഖബർസ്ഥാനിലൊരു സയ്യിദിൻ്റെ മക്കാമുണ്ട്. മഹാനായ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദുഹു, മഹാനവരുകളുടെ മക്കാമാണ് ഈ പള്ളിയുടെ പിറകുവശത്തുള്ള ഖബർസ്ഥാനിൽ ഉള്ളത്. ഇൻഷാല്ലാ അവിടുത്തെ ചെറിയ രൂപത്തിലുള്ള ഒരു ചരിത്രവും മക്കാം സിയാറത്ത് നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണ് കാളിയാർ റോഡ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ തോട്, അതുപോലെ തന്നെ ചെറിയൊരു പാലം നമുക്ക് കാണാൻ കഴിയും. ആ പാലത്തിന് തൊട്ട് തന്നെ ജുമാ മസ്ജിദ്, തോട്ടുപാലം, കാളിയാർ റോഡ്, പള്ളി ആൻഡ് ജാറം എന്നെഴുതിയ ഒരു ചെറിയ ബോർഡ് നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് കാളിയാർ റോഡ് മക്കാമിലേക്ക് 5 കിലോമീറ്ററാണുള്ളത്. ഇതാണ് തോട്ടുപാലം ജുമാ മസ്ജിദ്. റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഈ പള്ളി നമുക്ക് കാണാൻ കഴിയും. അത്രയും അടുത്താണ് ഈ മസ്ജിദ് നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഖബർസ്ഥാനിലേക്ക്, ഈ പള്ളിയുടെ പിറക് വശത്തുള്ള കുറച്ചങ്ങോട്ട് നടക്കണം, അവിടെയുള്ള ഖബർസ്ഥാനിലേക്ക് നമുക്ക് പോകാം. ഷാ മനോഹരമായ സ്ഥലങ്ങളാണ്. തോടും അതുപോലെ തന്നെ വാഴക്കൃഷിയും, അങ്ങനെ നല്ല ഒരു തണുപ്പുള്ള പച്ച പൊടിച്ചൊരു സ്ഥലമാണ്. ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഖബർസ്ഥാൻ. ഈ ഖബർസ്ഥാനിലേക്ക് കയറിയ ഉടനെ തന്നെ ഇടത് വശത്തായിട്ടാണ് മഹാനായ തങ്ങളുടെ മക്കാമുള്ളത്. അസ്സലാമു അലൈക്കും. ഏകദേശം 3 പതിറ്റാണ്ടുകാലം കാളിയാർ റോഡ് പരിസരത്തുള്ള ജനവിഭാഗങ്ങൾക്ക് ആത്മീയ തണലായി നിലകൊണ്ട കാളിയാർ റോഡ് കേന്ദ്ര ജമാഅത്ത് കാളിയായിരുന്ന സയ്യിദ് ഉണ്ണിക്കോയ തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പൈശാചികവും മറ്റുമായ പ്രശ്നങ്ങൾ കൊണ്ട് ഓടിയെത്തുന്നവർക്ക് എന്നുമൊരു തണലായിരുന്നു നാട്ടുകാർ തങ്ങളുപ്പ എന്ന് വിളിക്കുന്ന മഹാനായ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദുനിയാവ് സമ്പാദിക്കാനുള്ള അവസരങ്ങളേറെ ഉണ്ടായിട്ടും ദുനിയാവിനെ പരിഗണിക്കാതെ ആഖിറത്തിനു വേണ്ടി പരിശ്രമിച്ച മഹാനുഭാവൻ 2015 ഏപ്രിൽ 9 വ്യാഴാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞു. കാളിയാർ റോഡ് കേന്ദ്ര ജമാഅത്തിന് കീഴിലുള്ള തോട്ടുപാലം മഹല്ല് ജുമാ മസ്ജിദിൻ്റെ ഖബറിസ്ഥാനിൽ ആകുല ചിത്തർക്ക് ആത്മീയ പരിഹാരമായി മഹാനവറുകൾ വിശ്രമിക്കുന്നു. അള്ളാഹു സുബഹാനഹു വതആല മഹാനായ സയ്യിദ് ഉണ്ണിക്കോയത്തങ്ങൾ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് നമ്മെയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم اوصل مثل قضاء ما قرئناه من القران العظيم هذه هديه واصله ورحمه نازله وبركه شامله مقبوله مرضيه منا اولا الى حضره النبي المصطفى محمد صلى الله عليه وسلم. اللهم والى حضرات اهل الخير كلهم اجمعين. اللهم وإلى حضرات صحابه البدريين والأحديين والحنينيين والتبوقيين وسائر الصحابة والقرابة كلهم أجمعين. اللهم وإلى حضرات سائر الأنبياء والأولياء من مشارق الأرض إلى مغاربها سائرهم وكفيهم وكرمهم.
ذا الجلال والإكرام. اللهم وإلى حضرتك نضيفنا في هذا المقبرة المعظمة خاصة يا رب العالمين الذين نحن به وفي مقامه يا رب العالمين. اللهم زد لهم شرفاً لا شرفهم وفضلاً لا فضلهم وكرامةً لا كرامتهم. اللهم بحقهم وبجائهم اللهم ربي يسر أسيرنا وسهل أمورنا وأد ديوننا وقل حوائجنا واشف أمراضنا وأمراض مرضانا وتفل أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلة يا ذا الجلال والإكرام. اللهم بارك لنا في جميع أمورنا لا سيما في سفرنا هذا وفي زيارتنا هذا. اللهم بارك لنا في كسبنا ومعيشتنا وتجاراتنا. اللهم بارك لنا في أموالنا وفي أولادنا وفي بيوتنا. اللهم بارك لنا في جميع أمورنا. اللهم بارك لنا في حركاتنا وسكناتنا بركة تامة كما باركت على عبادك الصالحين. اللهم إنا نعوذ بك من كل آفات وآحات ومصيبات يا رب العالمين. اللهم اشف أمراضنا وأمراض والدينا وأمراض أولادنا وأمراض أزواجنا وأمراض أقاربنا وأمراض من أوصانا بالدواء يا شافي الأمراض شفاء تاما لا يغادر سقما ولا ألما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. السلام عليكم.